നമ്മളിത്രക്കും ക്ലിയർ ചെയ്തിട്ടും കണ്ടില്ലേ, ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അവര് ലൈവ് ഇട്ട് ആളെ കൂട്ടാഞ്ഞാ മതി. രാത്രി ഉറക്കമില്ലാതെ രാജസ്ഥാനികൾ ഇതെങ്ങനെ വണ്ടികളിലായിട്ട് ഷാവ്കയെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അബി ഷാവ്ഭായി രാജസ്ഥാൻ നാഗോർ ഡിസ്ട്രിക്ട് മേ മാഷാല്ലാ പ്രോബ്ലം കുച്ച് നെയ് आज से आप भाई नेट 12 o'clock चलते हैं. अभी नेट में प्लानिंग 34 किलोमीटर है, इंशाल्लाह दुआ में याद रख. इधर बहुत क्राउड है बट प्रॉब्लम कुछ नहीं. ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രാത്രി 12:30 എത്ര ജനങ്ങളറിയോ ഷാവ്കയെ ഇവർ നോക്ക് കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇവർക്കൊന്നും ഉറക്കില്ലേ? ആളുകളിത് ഇങ്ങനെ കാറിലും പിന്നെ കണ്ടില്ലേ ഈ ലോറികളിലൊക്കെ ആയിട്ട് ആൾക്കാരിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അബി 1 ഒരു മണി ആയിട്ടുണ്ട്. ഷിയാബ് ഭായ് ടോട്ടൽ 6 kilometers ചെലത്തെ മാഷാല്ല. പകലാവുമ്പോ നല്ല ക്രൗഡും കൂടും, മാത്രമല്ല വൈകൾ ബ്ലോക്ക് ആവുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, പോലീസ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അനൗൺസ് ചെയ്യും ഏതെങ്കിലും വണ്ടികളോ മറ്റോ ഷാവ്കഗന്തി തടസ്സങ്ങളോ വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതെ, ഈ പോലീസുകാരെ വന്നിട്ട് ക്ലിയർ ചെയ്യും. അങ്ങനെയാണ് എവിടെയായിട്ട് ചന്ദ്രനൊക്കെ കാണാൻ വേണ്ടി പറ്റും. फोन मत लगाओ।
ഇവിടെയൊക്കെ ഒരുപാട് സ്ത്രീകളാണ് ഉറക്കമില്ലാതെ ഷിയാബ് കേവ് ഒരു നമുക്ക് കാണാനായിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത്. പോലീസ് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും ഉറക്കൊന്നുമില്ലേ, പോയി ഉറങ്ങിക്കോളി എന്നാണ് പറഞ്ഞു. ഇവിടെ സൈഡിലായിട്ട് ഒരുപാട് ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. ആളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മണി ഒന്നരാന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആളുകൾക്ക് ഉറക്കില്ല. ായിട്ട് ഒരുപാട് പോലീസ് വണ്ടികളുണ്ട്. ഷിയാബ് കേവ് എവിടുന്ന് ലൈറ്റ് ഇല്ല, അതുകൊണ്ട് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെള്ളവും അതുപോലെ തന്നെ കാരക്കൊക്കെ കഴിച്ച് ഷിയാബ്ക്ക് വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 20 കിലോമീറ്ററുകളാണ് നടക്കേണ്ടത്. ആഫ്റ്റർ 20 കിലോമീറ്റർ രാത്രി 2 മണിക്ക് കണ്ടില്ല, ആൾക്കാരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ഷിയാബ്ക്കിനെ കാണാനായിട്ട്. അപ്പം പഞ്ചാബിലെ അമൃത്സറിലോട്ട് 628 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. 628. അമൃത്സർ എന്ന് പറയുമ്പോൾ പഞ്ചാബിലെ മെയിൻ ആയിട്ടുള്ള ടൗൺ ആണ്. അവിടെ നിന്ന് 30 കിലോമീറ്റർ പോയാലാണ് പഞ്ചാബിലെ വാഗാ ബോർഡർ. നെക്സ്റ്റ് മെയിൻ ടൗൺ വരുന്നത് കുച്ചാമൻ എന്ന് പറയുന്നതാണ്. പിന്നെ ഇത് ഈ നാട്ടിലെ കംപ്ലീറ്റ് ജനങ്ങൾ, വില്ലേജ് കംപ്ലീറ്റ് ആദ്മി വെയിറ്റിംഗ് ഫോർ ഷിയാബ് ഭായ്.
രാത്രി 3 മണിക്കാണ് ഇത് ഇവര് പൂവെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു മനുഷ്യന്മാരായിട്ട് ഇവരുടെ ആ ഒരു സ്നേഹം നോക്കിക്കാ നിങ്ങള്. അങ്ങനെ ഷിയാബ്ക നെക്സ്റ്റ് ടോള് പാസ്സാകാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഷിയാബ്ക കുച്ചാമൺ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പാസ്സാകാൻ വേണ്ടി പോവാണ് ഈ ഒരു ടോള് കടക്കുന്നതോടെ. ഇവിടെ ഷിയാബ്ക്കിന്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ടോളും പാസ്സായി ഷിയാബ്ക്കയുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പം ഈ ഒരു പോലീസുകാരാണ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്ന്, രാത്രി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് നമ്മുടെ യാത്ര കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 34 കിലോമീറ്ററുകളാണ് ഷിയാബ്ക്ക നടന്നിട്ടുള്ളത്. ഇനി എപ്പോഴാണെന്നൊന്നും പ്ലാനിങ് ആക്കിയിട്ടില്ല. അപ്പൊ ഇൻഷാല്ലാ മറ്റൊരു അപ്ഡേഷനായിട്ട് ഈവനിങ് കാണാം. അസ്സലാമു അലൈക്കും. പിന്നെ സുജൂതിയിലും മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായയിലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ മാ